ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിട വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിന്റെ ഈ ആഴ്ചത്തെ ശുശ്രൂഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തിരുസഭയെക്കുറിച്ചാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നത്. തിരുസഭയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ തിരുസഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, തിരുസഭയുടെ ഘടനയ്ക്ക് തന്നെ കാരണമായിത്തീരുന്ന പൗരോഹിത്യ ശുശ്രൂഷയെക്കുറിച്ചും പൗരോഹിത്യ ശുശ്രൂഷയുടെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുമൊക്കെ പഴയ നിയമ പുസ്തകത്തിലൂടെ നമ്മൾ ധ്യാനിച്ചു. രക്ഷാകര ചരിത്രത്തിൽ യേശുക്രിസ്തുവിന് മുന്നോടിയായി ദൈവമൊരു ജനതയെ തെരഞ്ഞെടുത്ത് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ വചനത്തെ ആഴത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിൽ ഒരു സമൂഹത്തെ വാർത്തെടുത്ത് ആ സമൂഹത്തിലെ നിരവധി നല്ല മനുഷ്യരിലൂടെ, ദൈവത്തെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരിലൂടെ ദൈവവചനം ഈ ലോകം മുഴുവൻ പ്രചരിപ്പിച്ച് അങ്ങനെ ദൈവം തൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയാകുന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ധ്യാനിച്ചത്. ഇതിൽ അഹറോൻ എന്ന വ്യക്തിയിലൂടെ തൻ്റെ പൗരോഹിത്യം എന്ന ശുശ്രൂഷ, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയുള്ള പൗരോഹിത്യം എന്ന ശുശ്രൂഷ ദൈവം നിറവേറ്റുന്നതും നമ്മൾ കണ്ടു. അഹറോനെയും അഹ്റോന്റെ മക്കളെയും തലമുറകളെയും തെരഞ്ഞെടുത്തുകൊണ്ട് പൗരോഹിത്യ ശുശ്രൂഷ ഇസ്രായേൽ സമൂഹത്തിൻ്റെ ഉള്ളിൽ ദൈവം ക്രമീകരിക്കുന്നത് നമ്മൾ കണ്ടു. ഇന്നും ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദർ പലവിധ ഗ്രൂപ്പുകളായി പല കാഴ്ചപ്പാടിലൊക്കെ വിഘടിച്ചു നിൽക്കുകയാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട എല്ലാ യഹൂദ സമൂഹങ്ങളിലും അഹ്റോന്റെ പിന്തുടർച്ചയെ വ്യക്തമായി തെളിയിക്കുന്ന വ്യക്തികൾക്കാണ് പുരോഹിതന്മാരാകാൻ അവകാശമുള്ളത്. ജെറുസലേം ദേവാലയം നിലവിലില്ലെങ്കിൽ പോലും അവരുടെ ശുശ്രൂഷകളും സിനഹുകളിലെല്ലാം പ്രകടമായി പുരോഹിതന്മാരാകുന്നത് അഹ്റോന്റെ പിന്തുണക്കാരാണ്. എന്നാൽ 2000 വർഷത്തിനു മുമ്പ് യേശുക്രിസ്തുവിലൂടെ രക്ഷാകര ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും യേശുക്രിസ്തുവിലൂടെ തിരുസഭയെക്കുറിച്ചുള്ള ബോധ്യങ്ങളും തിരുസഭയിൽ യേശുക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട പൗരോഹിത്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളുമാണ് ആവശ്യം. പൗലോസ് ശ്ലീഹ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിയമം വരാനിരിക്കുന്ന രക്ഷയ്ക്ക് മുന്നോടിയായിരുന്നു യേശുക്രിസ്തുവിലൂടെയുള്ള വിശ്വാസം വഴി നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് ലഭിക്കുന്ന, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാൽ നമുക്ക് ലഭിക്കുന്ന നീതീകരണത്തിൻ്റെ രക്ഷയാണ് നമുക്കുള്ളത്. അത് വിശ്വാസത്തിലൂടെയാണ്, അല്ലെങ്കിൽ വിശ്വാസത്തിലൂടെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളിലൂടെയാണ് ആ രക്ഷ നമ്മളിലേക്ക് കടന്നു വരുന്നത്. നിയമപാലനമല്ല, വിശ്വാസം മാത്രമാണ് ആ രക്ഷയ്ക്ക് നമുക്കുള്ള യോഗ്യത എന്നൊക്കെ വളരെ വ്യക്തമായി, അല്ലെങ്കിൽ പൗലോസ് ശ്ലീഹ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ആഴ്ചയിൽ നമ്മൾ പുതിയ നിയമത്തിലൂടെ ക്രിസ്തുവിൻ്റെ സഭയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഇനി തുടർന്നുള്ള ആഴ്ചകളിലെല്ലാം വളരെ വ്യക്തമായി ക്രിസ്തുവിൻ്റെ സഭയും ക്രിസ്തുവിൻ്റെ സഭയിലെ ഹൈറാർക്കിയെയും മാർപ്പാപ്പയെയും പിതാക്കന്മാരെക്കുറിച്ചൊക്കെയുള്ള ബൈബിളിൻ്റെ വെളിച്ചത്തിൽ സാധാരണക്കാരുടെ ചിന്തയിലൂടെ നമ്മൾ ധ്യാനിക്കുകയാണ്. സഭ ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിക്കുമ്പോൾ സഭാ പാരമ്പര്യങ്ങളിലൂടെയും സൂനോദോസുകളിലൂടെയും ഒക്കെ കണ്ട ആഴമേറിയ പഠനങ്ങളും ബോധ്യങ്ങളും ഒക്കെ ചേർത്താണ് സഭ ഇത് പഠിപ്പിക്കുന്നത്.
എന്നാലും നമ്മളെ പോലുള്ള സാധാരണ വ്യക്തികൾക്ക് അത്രയും ഒന്നും ആഴത്തിൽ പോകുവാനോ ചിന്തിക്കുവാനോ ഒന്നും കഴിയാത്തവരായതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ തന്നെ നമ്മളിത് ഇത് യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ കർത്താവെ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ ശുശ്രൂഷയിലൂടെ അങ്ങയുടെ വചനം കേൾക്കുന്ന ഞങ്ങളെല്ലാവർക്കും എല്ലാ വ്യക്തികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നൽകി, അങ്ങ് ഈ വചനം ഞങ്ങൾക്ക് നൽകിയപ്പോൾ എന്താണോ ഓരോ വ്യക്തികളിലും എത്തേണ്ടത് ആ ബോധ്യങ്ങളും ആ വിശ്വാസവും ആ ചിന്തയും നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ബലഹീനതകളും തിന്മകളുടെ സ്വാധീനങ്ങളും മാനുഷികമായ ചിന്താഗതികളും എല്ലാം നീക്കിവെച്ച് യഥാർത്ഥമായ എളിമയിൽ വചനത്തെ സ്നേഹിക്കുവാനും സ്വീകരിക്കുവാനും മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്ന് സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും പരിശുദ്ധ അമ്മയുടെയും മധ്യസ്ഥ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിഷ്ണു മിഖായിലെ സൃഷ്ടി തിരുസഭയുടെയും ലോകം മുഴുവൻ്റെയും സംരക്ഷകനായ ഈശ്വനാഥൻ അങ്ങയാണല്ലോ നിയോഗിച്ചിരിക്കുന്നത്. സ്വർഗീയ സൈന്യങ്ങളുടെ സൈനാധിപനായ വിഷ്ണു മിഖായിലെ ഞങ്ങളെയും ലോകം മുഴുവനെ അന്ധകാര ശക്തികളുടെ പ്രലോഭനങ്ങളിൽ നിന്നും ആക്രമണം സംരക്ഷിക്കണമേ. നമ്മൾ ഈ തിരുസഭയെ കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധ കത്തോലിക്കാ സഭ നമുക്ക് തന്നിരിക്കുന്ന ഔദ്യോഗികമായ മതബോധന ഗ്രന്ഥമായ കാറ്റിക്കസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന പുസ്തകത്തിലെ പ്രബോധനങ്ങൾ നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. ഇതിലൂടെയാണ് വ്യക്തമായ ഒരു രൂപരേഖ നമ്മളുടെ വിശ്വാസത്തെക്കുറിച്ച്, നമ്മളുടെ നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന തിരുസഭയെക്കുറിച്ച്, മെത്രാന്മാരെക്കുറിച്ച്, പുരോഹിതരെക്കുറിച്ചൊക്കെയുള്ള സഭയുടെ പഠനങ്ങൾ നമുക്ക് ലഭിക്കുക. ഇതിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ ധ്യാനിക്കുവാൻ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികളൊക്കെ ദൈവത്തിൻ്റെ വചനമാണ് സത്യം എന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നു. ഇനി ഇത് വിശ്വസിക്കാത്ത വ്യക്തികൾ ഉണ്ടെങ്കിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തതുകൊണ്ട് വ്യക്തമായ ഗുണങ്ങളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ആദ്യം അവർ ദൈവത്തിൻ്റെ വചനം, വിശുദ്ധ ബൈബിൾ സത്യമാണോ എന്നാണ് കണ്ടെത്തേണ്ടത്. വിശുദ്ധ ബൈബിൾ സത്യമാണോ തെറ്റാണോ എന്നതിനെക്കുറിച്ച് ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ കാഴ്ചപ്പാടും പ്രബോധനവും അടങ്ങിയ ഒരു വീഡിയോ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണുകയും അതിൻ്റെ വെളിച്ചത്തിൽ ബൈബിൾ സത്യമാണോ അല്ലയോ എന്ന് സ്വയം പരീക്ഷിച്ചറിയുവാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ബൈബിൾ സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ് ഈ ശുശ്രൂഷ. പക്ഷേ പലരും ബൈബിൾ സത്യമാണെന്ന് വിശ്വസിക്കുമെങ്കിലും ബൈബിളിനെ സമഗ്രമായി മനസ്സിലാക്കുവാൻ കഴിയാതെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ, ചെറിയ ചെറിയ വചന ഭാഗങ്ങളിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന വ്യത്യസ്തമായി കൂടുതൽ പ്രാധാന്യം നൽകി വികലമായ കാഴ്ചപ്പാടുകളിലേക്ക് വീണുപോകാറുണ്ട്. എന്നാൽ നമ്മൾ സഭയോട് ചേർന്ന് സമഗ്രമായി ദൈവത്തിൻ്റെ പ്രബോധനത്തെയും നമ്മളോട് സംസാരിക്കുന്ന ആശയങ്ങളെയും മനസ്സിലാക്കുവാനും ധ്യാനിക്കാനുമാണ് ശ്രമിക്കുന്നത്. നമുക്ക് ഈ ആഴ്ചത്തെ ആദ്യത്തെ വചനം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ പത്രോസിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. 12 അപ്പോസ്തലന്മാരിൽ വിശുദ്ധ പത്രോസിനെ ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുന്നു എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും പത്രോസിൻ്റെ വാക്കുകളാണ് സഭയിലെ അവസാന വാക്ക്. വിശുദ്ധ പൗലോസ് വിജാതീയരുടെ ഇടയിലെ വചന ശുശ്രൂഷയെക്കുറിച്ച് മായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഭയുടെ ഒന്നാം സുനോദോസ് എന്ന് വിളിക്കാവുന്ന ജെറുസലേം കൂട്ടായ്മയിൽ വച്ച് സംവാദങ്ങളിൽ ഏർപ്പെടുകയും ജെറുസലേമിലുള്ള യഹൂദരായ ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടുകളിൽ തെറ്റുണ്ട് എന്ന് കണ്ടെത്തുകയും വാദിക്കുകയും ഒക്കെ ചെയ്യുകയും പത്രോസിനെ പോലും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ കൂട്ടായി അതിനെക്കുറിച്ച് ധ്യാനിക്കുകയും അവസാനം അന്തിമമായ ഒരു തീരുമാനം പത്രോസിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ ആദിമ ക്രൈസ്തവ സഭയിൽ പത്രോസായിരുന്നു സഭയുടെ പ്രധാന, അല്ലെങ്കിൽ സഭയെ നയിച്ചിരുന്ന വ്യക്തി. അത് യേശു ക്രിസ്തുവാണ് പത്രോസിനെ തിരഞ്ഞെടുത്തതെന്ന് ശിഷ്യന്മാരിലെ, 12 അപ്പോസ്തലന്മാരിലെ നായകൻ അല്ലെങ്കിൽ പ്രധാന വ്യക്തി പത്രോസായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാൻ ഉതകുന്ന വചനഭാവമാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത്.
നമ്മൾ നിരവധി തവണ ഈ വചനങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ കൂടുതൽ വ്യക്തതയോടെ, കൂടുതൽ ആഴത്തിൽ, വ്യാപ്തിയിൽ ഇത് സംശയരഹിതമായി മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തില് 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇനി കേൾക്കുന്നത്. അവർ പറഞ്ഞു, ചിലർ സ്നാഭയോഗനാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനയുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ, മാംസരക്തങ്ങളല്ല സുഹൃസ്തനായ എന്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രകടപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ നിനക്കു ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നമ്മളിപ്പോൾ കേട്ട വചനം പ്രകടമായ ഒരു ഈശോയുടെ തിരഞ്ഞെടുപ്പിന്റെ തെളിവാണ്. ഈശോ പത്രോസിനോട് ഈശോ ചോദിക്കുന്ന ചോദ്യത്തിന് ആ സാഹചര്യത്തെ നമ്മൾ വ്യക്തമായി ധ്യാനിക്കണം. അന്ന് ഈശോയുടെ കൂച്ചുമരണം നടന്നിട്ടില്ല, കുറെ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്നേഹത്തെക്കുറിച്ചും വളരെ എളിമയിലും ലാളിത്യത്തിലുമൊക്കെ അനേകരെ ആകർഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. യേശു ക്രിസ്തു ചെയ്ത നിരവധിയായ അത്ഭുതങ്ങൾ ശിഷ്യന്മാരും മറ്റു പലരും ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള പ്രവാചകന്മാരും ഇതിനു മുമ്പുള്ള ദൈവപുരുഷന്മാരൊക്കെ ഇങ്ങനെയുള്ള നിരവധി അത്ഭുതങ്ങൾ ചെയ്ത ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആരും പറഞ്ഞില്ല യേശു ക്രിസ്തുവാണ് യഥാർത്ഥത്തിലുള്ള രക്ഷകൻ, ദൈവപുത്രൻ, മിശിഹ അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹം മുഴുവൻ പ്രതീക്ഷിക്കുന്ന മിശിഹ എന്ന്. ആർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, ആർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ വിശുദ്ധ പത്രോസിന് വളരെ വ്യക്തമായ ബോധ്യത്തോടുകൂടി ഈശോയോട് ആ സാഹചര്യത്തിൽ പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ മിശിഹയാണ്, ക്രിസ്തുവാണ് എന്ന് കൃത്യമായി വിശുദ്ധ പത്രോസ് പറയുകയാണ്. നമുക്കിന്ന് ലോകം മുഴുവൻ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ വെളിച്ചത്തിലും ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ വെളിച്ചത്തിലൊക്കെ നമ്മൾ അന്ധമായി ഈ വിശ്വാസം ചിലപ്പോൾ ബുദ്ധിയിലേറ്റ് പറഞ്ഞേക്കാം. എന്നാൽ പത്രോസിന്റെ സാഹചര്യത്തിൽ എല്ലാ സാഹചര്യങ്ങളും അങ്ങനെ അല്ല, അങ്ങനെ ആണ് എന്ന് ചിന്തിക്കാൻ അസാധ്യമായിരുന്ന ഒരു ഘട്ടത്തിൽ, ഇനി യേശു ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിരുന്ന വ്യക്തികളായിരുന്നെങ്കിൽ യേശു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പത്രോസിന് പറയാമായിരുന്നു. എന്നാൽ ഇതിനെല്ലാം മുമ്പ് യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലെ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായി പത്രോസ് പറയുകയാണ്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു ആണ്, ക്രിസ്തുവാണ് എന്ന്. ഇതൊരു വലിയ അത്ഭുതമാണ്. പത്രോസ് എന്ന വ്യക്തി ഒരു മുക്കുവനായിരുന്നു, വലിയ ദൈവിക പണ്ഡിതനോ നിയമജ്ഞനോ അല്ലെങ്കിൽ പഴയ നിയമ കാലഘട്ടത്തിലുള്ള വചനത്തെക്കുറിച്ചൊക്കെ ആഴമേറിയ ബോധ്യമുള്ള ഒരു ജ്ഞാനിയൊന്നും ആയിരുന്നില്ല. എന്നാൽ വളരെ സാധാരണക്കാരനായ വിശുദ്ധ പത്രോസ് ലീഹായിക്ക് യേശു ക്രിസ്തു ആണ് അല്ലെങ്കിൽ യേശുവാണ് ക്രിസ്തു എന്ന് വിശ്വസിക്കാൻ ഉള്ള വലിയ കൃപ ലഭിച്ചു. ഇത് ദൈവത്തിൻ്റെ കൃപയാലല്ലാതെ മാനുഷികമായ ചിന്ത കൊണ്ട് സാധിക്കുന്നതല്ല എന്ന ഉത്തമ ബോധ്യം ഈശോയ്ക്കുണ്ടായിരുന്നത് കൊണ്ടാണ് ഈശോ പറഞ്ഞത്, പരിശുദ്ധാത്മാവാണ് നിനക്ക് ഈ വിശ്വാസം തന്നത്, ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞ പത്രോസ് എന്ന വ്യക്തിയുടെ വിശ്വാസം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, സാർവത്രികമായി ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ വ്യക്തികളുടെയും വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം സഭയെ സ്ഥാപിക്കുന്നത്. അതിൻ്റെ പ്രാഥമികമായ തെളിവും പ്രധാനിയും ഫസ്റ്റ് വിശ്വാസി എന്ന രീതിയിൽ ബൈബിളിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് 12 അപ്പോസ്തലന്മാരിൽ പത്രോസ്. ഈ പത്രോസിനെ തന്നെ ദൈവം സകല വിശ്വാസികളുടെയും നായകനായി പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്, അധികാരം നൽകുകയാണ്. സകല വിശ്വാസികളുടെ മേലും സകല വിശ്വാസികളുടെ കൂട്ടായ്മയുടെ മേലും, സഭ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടായ്മയാണ്. ഇസ്രായേൽക്കാരുടെ ഇടയിൽ ദൈവത്തിന്റെ സ്വന്തം ജനം അല്ലെങ്കിൽ ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹമായിരുന്നു. ഇതുപോലെ തന്നെ പുതിയ സഭയില്, പുതിയ ഇസ്രായേലിൽ പത്രോസ് ശ്ലീഹായുടെ ലേഖനത്തിൽ വളരെ വ്യക്തമായി
പുതിയ ക്രിസ്ത്യാനികളുടെ സമൂഹത്തെ പുതിയ ഇസ്രായേൽ സമൂഹം അല്ലെങ്കിൽ പുതിയ ദൈവത്തിൻ്റെ ജനം എന്നാണ് വിളിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തോടുകൂടി ഒരു പുതിയ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുകയും മിശിഹ എ ദൈവം ആത്യന്തികമായി നൽകുകയും ലോകത്തിന് മുഴുവൻ രക്ഷ നൽകിക്കൊണ്ട് ഒരു പുതിയ സഭയെ, ഒരു കൂട്ടായ്മയെ ദൈവത്തിൻ്റെ സഭയായി ദൈവം സ്ഥാപിക്കുന്നു. ഇതിൻ്റെ തലവനായി വിശുദ്ധ പത്രോസിനെ നിയമിക്കുന്നതിന് വ്യക്തമായ തെളിവാണ് നമ്മളിവിടെ കാണുന്നത്. ഈ പത്രോസിന്റെ യോഗ്യത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള ആഴമേറിയ വിശ്വാസമാണ്. ഈ വിശ്വാസം നൽകിയത് ദൈവമാണ്. ദൈവത്തിന്റെ കൃപയാലാണ് ഈ വിശ്വാസം പത്രോസിലേക്ക് വരുന്നത്. ഈ പത്രോസിലൂടെ ആദ്യമായി വെളിപ്പെട്ട ദൈവം, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവാണ്. കൃത്യമായ വചനം പറയുകയാണെങ്കിൽ ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന അടിസ്ഥാന വിശ്വാസത്തിൽ നിന്നാണ് സകല ക്രൈസ്തവ സഭകളും നിലനിൽക്കുന്നത്. ഈ വിശ്വാസം ആദ്യമായി ഏറ്റുപറയുകയും ഈ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്ത വിശുദ്ധ പത്രോസിനെ ഈശോ സഭയുടെ തലവനായി തിരഞ്ഞെടുക്കുന്നത് നമ്മളിവിടെ കാണുന്നു. ഇനി നമ്മൾ വായിക്കുന്നത് വിശുദ്ധ പത്രോസിനെ ഈശോ വ്യക്തമായി നേരിട്ട് ചുമതലപ്പെടുത്തുന്ന വചനഭാവമാണ്. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 15 മുതലുള്ള വാക്യങ്ങളാണ്. പിയോസി ബൈബിളിൽ പത്രോസ് അജപാലകൻ എന്നാണ് ആ കണ്ണിയുടെ പേര്. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ അവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു? അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവനോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉപകർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ മൂന്നാം പ്രാവശ്യം അവനോട് ചോദിച്ചു, യോഹന്നാന്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഈ വചനത്തിൽ വളരെ കൃത്യമായും വ്യക്തമായും പറയുകയാണ്, പത്രോസെ, നീ എൻ്റെ ജനത്തെ മേയ്ക്കുക, എൻ്റെ അജഗണത്തെ ആടുകളെ മേയ്ക്കുക, എന്നെ വിശ്വസിക്കുന്നവരെ മേയ്ക്കുക. നീയാണ് തിരുസഭയെ, എൻ്റെ സഭയെ, എൻ്റെ കൂട്ടായ്മയെ നയിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായി ഈശോ യോഹന്നാന്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിൽ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറയുന്ന, ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാരെ കണ്ടുമുട്ടുമ്പോൾ ഒരു സാഹചര്യത്തിൽ വളരെ വ്യക്തമായി പത്രോസിനെ ചുമതലയേൽപ്പിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ സഭയിൽ ഒരു തലവനുണ്ട് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, തുടർന്നുള്ള ആഴ്ചകളിലും ഒക്കെ നമ്മൾ ധ്യാനിക്കുന്നത്, ഈ തലവൻ എന്ന് പറയുന്നത് ആരാണ് എന്നാണ്. ആ 12 അപ്പോസ്തലന്മാരിൽ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ പത്രോസായിരുന്നു തലവൻ. ക്രിസ്തുവിൻ്റെ ജനത്തെ, ക്രിസ്തു ഇല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ക്രിസ്തു ഭൗതിക അർത്ഥത്തിൽ ഭൂമിയിൽ ഇല്ലാത്തപ്പോൾ ക്രിസ്തുവിൻ്റെ ജനത്തെ നയിക്കേണ്ടത് പത്രോസാണ്. ഈ പത്രോസ് സ്വന്തം മാനുഷികമായ താല്പര്യങ്ങളിലോ സ്വന്തം കഴിവുകൊണ്ടോ അല്ല നയിക്കുന്നത്. പത്രോസിനെ കൈപിടിച്ച് നടത്തുന്ന ഒരു വ്യക്തിയാണ് നയിക്കുന്നത്. ഈ കൈപിടിച്ച് നടത്തുന്ന വ്യക്തി ആരാണ് എന്ന് വ്യക്തമായി പല സ്ഥലങ്ങളിലും സൂചിക്കുന്നു, പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൽ നിവേശിതമായി പരിശുദ്ധാത്മാവിനാൽ തന്നെ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവ് തന്നെ പത്രോസിലൂടെ തിരുസഭയെ നയിക്കുന്നു എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ചിന്തയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വ്യക്തമായി പറയുകയാണെങ്കിൽ
2000 വർഷം ശേഷം ഇന്നും മാർപ്പാപ്പയിലൂടെ പത്രോസിനെ തനിക്കിഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് നയിച്ച ആ പരിശുദ്ധാത്മാവ് തന്നെ ഇന്നും തിരുസഭയെ നയിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ വ്യക്തമായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് ദൈവജനത്തെ നയിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ മാനുഷികമായ തെറ്റുകൾ പത്രോസിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാം. അപ്പോസ്തല പ്രവർത്തനങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്മളെ നയിക്കുന്ന വ്യക്തികളിൽ പലപ്പോഴും അല്ലെങ്കിൽ മാർപ്പാപ്പമാരിലൊക്കെ ചരിത്രപരമായി നമ്മൾ വീക്ഷിക്കുമ്പോൾ പല തെറ്റുകളും സംഭവിച്ചതായി നമുക്ക് കാണാം. എന്നാലും ആത്യന്തികമായി സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ചുമതലപ്പെടുത്തിയ വ്യക്തികളാണ് അപ്പോസ്തലന്മാർ, അവരുടെ പിൻഗാമികൾ. അവരെ ഉപയോഗിച്ച് തൻ്റെ സഭയെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ദൈവം നയിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അവരിൽ വരുന്ന വീഴ്ചകളെയൊക്കെ തിരുത്തുവാൻ ദൈവത്തിനാകും. ദൈവമാണ് അവരെ ചുമതലപ്പെടുത്തിയത്. ചുമതലപ്പെടുത്തിയ വ്യക്തിക്ക് ഉത്തരവാദിത്തപ്പെട്ട തെറ്റ് ചെയ്യുമ്പോൾ അത് തിരുത്തുവാനും അവരെ ശരിയായ രീതിയിൽ നയിക്കുവാനുമുള്ള കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന് തെളിവാണ് ഇന്നും ക്രിസ്തുവിൻ്റെ പെന്തക്കോസ്ത ദിനത്തിൽ ആരംഭിച്ച തിരുസഭ ഒളിമങ്ങാത്ത ചൈതന്യമായി ലോകം മുഴുവൻ ഇന്നും നിലനിൽക്കുന്നത്. ഈ 2000 വർഷത്തെ ചരിത്രത്തിനിടയിൽ അനേകം പ്രതിസന്ധികൾ തിരുസഭയെ നേരിട്ടെങ്കിലും പല സാഹചര്യങ്ങളിലും ഇനി ഒരിക്കലും മാനുഷികമായി ഒരു തരത്തിലും തിരുസഭയെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അത്ഭുതകരമായി ദൈവം നിസ്സാരനെന്ന് കരുതുന്ന പല വ്യക്തികളിലൂടെയും സഭയെ നിലനിർത്തുകയും സഭയെ നയിക്കുകയും ഒക്കെ ചെയ്യുന്നത് സഭാചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. എങ്കിലും സഭ എന്ന് പറയുന്നത് ഈ ഭൗതികമായ ചട്ടക്കൂടോ ഒന്നുമല്ല. അടിസ്ഥാനപരമായ സഭ എന്ന് പറയുന്നത് വിശ്വാസികളുടെ സമൂഹമാണ്. ക്രിസ്തുവിൻ്റെ അനുയായികളായ സഭയിൽ ഭൗതികമായ അംഗങ്ങളായ വ്യക്തികളിൽ നിലനിൽക്കുന്ന വിശ്വാസത്തിൻ്റെ അളവനുസരിച്ചാണ് സഭയുടെ നിലനിൽപ്പ്. ആ വിശ്വാസത്തെ ദൈവം ഇന്നും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം. നമ്മളിവിടെ കണ്ട വചനത്തിൽ 3 തവണയാണ് പത്രോസിനോട് ഈശോ ചോദിക്കുന്നത്, പത്രോസെ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവെന്നോ. അപ്പോൾ പത്രോസ് കൊടുക്കുന്ന മറുപടി ഇതാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. വളരെ പ്രകടമായും വ്യക്തമായും ഈ മറുപടിയിൽ ഒരു തെറ്റുണ്ട്. പത്രോസ് എന്ന ഒരു വ്യക്തിക്ക് മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയാൻ പറ്റും മറ്റു വ്യക്തികളെക്കാൾ അധികമായി ഞാൻ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു എന്ന്. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ ആരാണ് ദൈവത്തെ ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നതെന്ന്. അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, പത്രോസെ ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ പത്രോസിൻ്റെ മറുപടി ഇതാണ്, ഉവ്വ് കർത്താവ് എന്നാണ്, ഉണ്ട് എന്നാണ്. ഇവിടെ ഗൗരവമേറിയ ഒരു തെറ്റ് പത്രോസ് ചെയ്യുകയാണ്. എങ്കിലും ഈശോ പത്രോസിനെ ചുമതലപ്പെടുത്തുകയാണ്, പത്രോസെ എൻ്റെ ആടുകളെ മേയ്ക്കുക. വീണ്ടും ഇതേ ചോദ്യം തന്നെ ഈശോ ആവർത്തിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ആവർത്തിക്കുന്നത്? ഈശോ ആഗ്രഹിച്ച ഒരു മറുപടി പത്രോസിൽ നിന്ന് ലഭിച്ചില്ല എന്ന ഒരു ബോധ്യത്തിൽ നിന്നായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. രണ്ടാമത്തെ ചോദ്യത്തിനും ഇതേ മറുപടി തന്നെയാണ് പത്രോസ് ലീഗ നൽകുന്നത്, ഉവ്വ് കർത്താവേ എന്ന്. ഈ ഉവ്വ് കർത്താവേ എന്ന് പത്രോസും ഒരിക്കലും പറയാൻ കഴിയില്ല, നമ്മൾക്കോ ഈ ലോകത്തിൽ ആർക്കും പറയാൻ പറ്റത്തില്ല. ഇനി ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇന്നയാളെ വേറൊരാൾ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കുറേയൊക്കെ നമുക്ക് ഊഹിക്കാമെന്നല്ലാതെ അടിസ്ഥാനപരമായി സ്നേഹത്തിനെ അളവ് നിശ്ചയിക്കാൻ ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഇവിടെ പത്രോസ് സ്വാഭാവികമായി ഒരു തീരുമാനം, ഒരു തെറ്റായ വിധി നടപ്പാക്കുകയാണ്, ഉവ്വ് കർത്താവേ എന്ന്. ഇത് ഈശോ ഒരു സഭയെ നയിക്കുന്ന വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല, മാർപ്പാപ്പയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതല്ല. മാർപ്പാപ്പയുടെ പ്രതിനിധിയായി ഒരു നമ്മുടെ ഇടയിലേക്ക് വരുന്ന പുരോഹിതരിൽ നിന്നോ
പിതാക്കന്മാരിലോ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒന്നാണത്. അതുകൊണ്ടാണ് ഈശോ മൂന്നാമതും ചോദിക്കുന്നത്. ആദ്യത്തെ മറുപടി പത്രോസ് കൊടുത്തത് തെറ്റായിരുന്നു. ആ കാഴ്ചപ്പാടുകൂടെ പത്രോസിന് സഭയെ നയിക്കാൻ കഴിയുകയില്ലായിരുന്നു. രണ്ടാമതും ഈശോ ചോദിക്കുമ്പോഴും അതേ കാഴ്ചപ്പാട് തന്നെ പത്രോസ് ആവർത്തിക്കുമ്പോൾ ആ കാഴ്ചപ്പാട് വെച്ചും സഭയെ നയിക്കുക വളരെയേറെ പ്രയാസമായിരുന്നു. മൂന്നാമത് പത്രോസിനോട് ഈശോ ചോദിക്കുമ്പോൾ പത്രോസ് എന്തുകൊണ്ടാണ് ഈശോ വീണ്ടും വീണ്ടും ഇതേ ചോദ്യം ചോദിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ദുഃഖിതനായി പത്രോസ് നൽകുന്ന മറുപടിയാണ് പരമപ്രധാനമായ മറുപടി. ആ മറുപടിയോടുകൂടി മാത്രമേ ഒരു പുരോഹിതന് പിതാക്കന്മാർക്കൊക്കെ ദൈവജനത്തെ നയിക്കാൻ കഴിയുകയുള്ളൂ. ഇത് വളരെ ലളിതമായ പരിശുദ്ധാത്മാവിലൂടെ ദൈവജനത്തിൽ വെളിപ്പെടുന്ന ഉദാഹരണമാണ്. ആ മൂന്നാമത്തെ ചോദ്യത്തിനുള്ള മറുപടിയാണിത്. കർത്താവെ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. എന്താ ഇവിടെ പത്രോസ് ഈശോട് പറയുന്നത്? കർത്താവ്, എനിക്കല്ല അറിയാവുന്നത്, നിനക്കാണ് അറിയാവുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം, പക്ഷെ ഇവരെക്കാൾ അധികം അല്ലെങ്കിൽ സ്നേഹിക്കുന്നുണ്ട് എന്ന് നീ അറിയുന്നു. എന്നാൽ എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കുറവാണ് മറ്റുള്ളവരെല്ലാം സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെക്കാളല്ല മറ്റുള്ളവരെക്കാൾ എല്ലാം അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല, അത് നിനക്ക് മാത്രമാണ് അറിയാവുന്നത് എന്ന്. ഇതാണ് ഈ ദൈവവചനത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ രഹസ്യം. ഓരോ വ്യക്തിക്കും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈശോയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്കറിയാമെന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ തെറ്റാരംഭിക്കുന്നു. ഈ തെറ്റ് സഭയെ നയിക്കുന്ന വ്യക്തികളിൽ ആരംഭിക്കുമ്പോൾ തന്നെ സഭയ്ക്ക് വലിയ ദൂഷ്യവും പരാജയവും ആരംഭിക്കുന്നു. ഈ ദൈവത്തോടുള്ള യഥാർത്ഥമായ എളിമയിൽ നിന്നുകൊണ്ട് ദൈവജനത്തെ ഭരിക്കുകയും ദൈവജനത്തെ നയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ സഭയെ നയിക്കുവാനും വളർത്തുവാനും നമ്മുടെ പിതാക്കന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ സാധിക്കുക. ഈ ശുശ്രൂഷ ഏതെങ്കിലും വൈദികരെ കാണാൻ ഇടയാകുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ ധ്യാനിക്കണമെന്ന് ഈശോയിലുള്ള സ്നേഹത്തിൽ ബഹുമാനത്തോടുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇന്ന് വളരെ പ്രകടമായി വൈദികരിലൊക്കെ കാണുന്ന വലിയ ഒരു സ്വഭാവവിശേഷമാണ്. അടുത്ത ദിവസങ്ങളിൽ പോലും വളരെ പ്രകടമായി ഇത്തരത്തിലുള്ള അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ലൈഫ് ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിനെ കുറിച്ച് ഒരു വൈദികനോട് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നിരീക്ഷണം വേണം, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചു തരണം എന്നൊക്കെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ തന്നെ ആ വൈദികൻ പറഞ്ഞു, ഇത് സെറ്റാണ്, ഇത് കത്തോലിക്കാ സഭയ്ക്ക് യോജിക്കുന്നതല്ല എന്നൊക്കെ അടിസ്ഥാനപരമായി പെട്ടെന്ന് മുൻവിധികളോടുകൂടി ആ വൈദികൻ സംസാരിച്ചു. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നതല്ല, ആരെയും ഉദ്ദേശിച്ചും പറയുന്നതല്ല. ഞാനപ്പോൾ ആ വൈദികനോട് ചോദിച്ചു, ലൈഫ് ലവ് ഓഫ് ഗോഡ്സ് ഫെലോഷിപ്പിന് ഒരു സ്പിരിച്വൽ ഡയറക്ടറുണ്ട്, സ്പിരിച്വൽ ഡയറക്ടറിൻ്റെ നിർദ്ദേശവും ഒക്കെ അടങ്ങിയിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്പിരിച്വൽ ഡയറക്ടറോട്, വളരെ ഫേമസായ ഒരു സ്പിരിച്വൽ ഡയറക്ടറാണ് ലൈഫ് ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിനുള്ളത്, വലിയ ഫേമസായ ഒരു തിയോളജിസ്റ്റും ജ്ഞാനഗിരുവും ഒക്കെയാണ്. അദ്ദേഹം ഇതിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറായി ആകാൻ ഒക്കെ ആയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അങ്ങയോട് വന്ന് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒറ്റയടിക്ക് തന്നെ മുൻവിധിയോടുകൂടി ഇത് ദൈവികമല്ല, ദൈവം ആഗ്രഹിക്കുന്ന പ്രവർത്തനമല്ല എന്നുള്ള രീതിയിൽ മുഖത്തടിക്കുന്നത് പോലെ അച്ഛൻ സംസാരിക്കുമ്പോൾ ഇത് അൽമായർക്ക്, പരിശുദ്ധാത്മാവ് അൽമായരിലൂടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ തടസ്സവും വേദനയും ഒക്കെ ആയി തീരത്തില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇത് ഈ ഒരു കാഴ്ചപ്പാട് ഇന്ന് സഭയെ നയിക്കുന്ന അനേകം വൈദികരിൽ ഉണ്ട്. ഇത്
ഞങ്ങൾക്ക് വിദേശത്തായിരിക്കുമ്പോൾ അനേകം ചെറിയ ചെറിയ സഭയുടെ കൂട്ടായ്മകളിൽ വലിയ മുറിവുകളും വേദനകളും ഉണ്ടാകുകയും സ്വാഭാവികമായും അൽമായര് അതിൽ നിന്ന് സഭയിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുന്ന, സഭയുടെ ശുശ്രൂഷകളിൽ നിന്ന് അകന്നു പോവുകയൊക്കെ ചെയ്യുന്ന സാഹചര്യം വളരെ സാധാരണമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വ്യക്തികളിലേക്ക് ഉണ്ടാവുമ്പോൾ പലപ്പോഴും വ്യക്തികൾ ഇതിനെ തെറ്റിച്ച് ധരിക്കുകയും തെറ്റായ തീരുമാനങ്ങൾ എത്തുകയും ഒക്കെ ചെയ്യാം. ചിലപ്പോൾ പാഷാണ്ഡതകളായി പോലും ഇത് മാറാം. എന്നാൽ അതിനെയൊക്കെ വിവേകത്തോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ വഴിയിലേക്ക് അവരെ നയിക്കുന്നതിന് പകരം തുടക്കത്തിലെ തന്നെ നീയൊക്കെ ശരിയായ രീതിയിലല്ല പോകുന്നത് എന്ന് പറഞ്ഞ് അവരുടെ ആധ്യാത്മിക തീക്ഷ്ണതയെ മന്ദീഭവിക്കുകയും തകർക്കുകയും അതിന് സാധിക്കുന്നില്ലെങ്കിൽ അവഹേളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരെ സഭാ കൂട്ടായ്മയിലെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റി അവരെ നിരാശരാക്കി, ചിലരൊക്കെ ശക്തമായ ചൈതന്യത്തിലാണെങ്കിൽ മറ്റ് സഭാ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങളിൽ നിന്ന് വിട്ട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലേക്ക് പോകുന്നു, മറ്റു ചിലർ വൈദികരെയൊക്കെ കുറ്റം പറഞ്ഞ് സഭയെ കുറ്റം പറഞ്ഞ് സഭാവിരുദ്ധരായി സഭയ്ക്കുള്ളിൽ ഒരു നാമമാത്ര ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കണമെങ്കിൽ ഓരോ വ്യക്തിയിലൂടെയുമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിയാൻ വൈദികർക്ക് സാധിക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്നോട് ഈ വൈദികൻ പറഞ്ഞ പോലെ 13 വർഷം സെമിനാരിയിലൊക്കെ പഠിച്ച് ഇപ്പോൾ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്കിത് ഒറ്റയടിക്ക് മനസ്സിലാവും എന്ന് കാഴ്ചപ്പാടല്ല നമുക്കാവശ്യം. ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ എളിമയും ലാളിത്യവുമുള്ള വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. സഭയിലെ വിശുദ്ധന്മാരൊന്നും വലിയ പണ്ഡിതരോ ജ്ഞാനികളോ ഒന്നും ആയിരുന്നില്ല പല ബഹുഭൂരിപക്ഷം വിശുദ്ധന്മാരും. എന്നാൽ യേശു ക്രിസ്തുവിനെ ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ സ്നേഹിച്ച വ്യക്തികളായിരുന്നു. ഇന്ന് സഭയിലെ ഡോക്ടർ ഓഫ് ചർച്ചായി വാഴ്ത്തപ്പെടുന്ന വിശുദ്ധ ഉത്തരേസ്യ ഒരു വിദ്യാഭ്യാസവും ഉണ്ടായിരുന്ന ആളല്ല, വളരെ പരിമിതമായ വിദ്യാഭ്യാസമുള്ള വ്യക്തിയായിരുന്നു. എന്നാൽ സകല മിഷൻ പ്രവർത്തനങ്ങളുടെയും മധ്യസ്ഥയായ വിശ്വ കൊച്ചുരേസ്യയെ സഭ കാണുകയും സഭയെ പഠിപ്പിക്കാൻ അവകാശമുള്ള സഭയിലെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവിൻ്റെ ജ്ഞാനം പ്രവർത്തിക്കുന്നത് എളിമയിലുള്ളവരിലും ലാളിത്യമുള്ളവരിലും ആണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയോ നമ്മുടെ സെമിനാരി പരിശീലനമോ നമ്മുടെ തിയോളജിയിലുള്ള നോളേജോ അല്ലെ അൽമായൻ എന്ന നിലയിൽ കുറെ തിയോളജിയൊക്കെ പഠിച്ചു ഡോക്ടറേറ്റ് ഒക്കെ എടുത്തത് അൽമായൻ വിചാരിക്കും ഞാനാണ് വലിയ ആധ്യാത്മിക കാഴ്ച ഉള്ള ഇങ്ങനെയുള്ള വ്യക്തികൾ ഒന്നുമല്ല, ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഇതെല്ലാം ദൈവാത്മാവിനോട് ചേർന്ന് ദൈവാത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടാതെ വരുമ്പോൾ അതെല്ലാം വികലമാകും. അതുകൊണ്ടാണ് ഈശോ വായിൽ നിന്ന് തുപ്പി എന്തായാലും കാഴ്ച നൽകുന്ന ഒരത്ഭുതത്തിൽ ഈശോ അവനെ തുപ്പി കണ്ണിൽ തടവിക്കൊണ്ട് അവനോട് ചോദിക്കുകയാണ്, നിനക്ക് കാണാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മരങ്ങളെ പോലെ കാണുന്നു എന്നാണ് പറഞ്ഞത്, മനുഷ്യരെ മരങ്ങളെ പോലെ കാണുന്നു. ഈ ദൈവാത്മാവിൻ്റെ കൃപയാൽ പ്രകാശിക്കപ്പെടാത്ത ഏതൊരു പഠനം, യൂണിവേഴ്സിറ്റി പഠനം, ഡോക്ടറേറ്റ്, തിയോളജി, സെമിനാരി പഠനം എല്ലാം ഒരു അവ്യക്തമായ ദൈവിക ജ്ഞാനമായി നിലനിൽക്കും. അവിടെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന് ഈശോ ആ അന്ധൻ്റെ അതിനുശേഷം അന്ധൻ്റെ മറുപടിക്ക് ശേഷം അവൻ്റെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവനോട് ചോദിച്ചു നിനക്ക് ഇപ്പോൾ എങ്ങനെ കാണാം, എനിക്കിപ്പോൾ നല്ല പോലെ കാണാമെന്ന അന്ധൻ മറുപടി പറയുന്ന അന്ധന് കാഴ്ച കൊടുക്കുന്ന അനുഭവത്തിൽ പോലെ തന്നെ ഈ ജ്ഞാനം തിയോളജിയിലുള്ള നോളജ്, ഡോക്ടറേറ്റ്, ദൈവശാസ്ത്രത്തിലുള്ള ഡോക്ടറേറ്റ്, അങ്ങനെ ഏതെല്ലാം മേഖലയിൽ നമുക്ക് പാണ്ഡിത്യമുണ്ടോ ഈ പാണ്ഡിത്യമെല്ലാം പരിശുദ്ധാത്മാവിനാൽ പ്രകാശിക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ക്രമീകരിക്കപ്പെട്ട് ഒരു സമഗ്രമായ ജ്ഞാനമായി അത് ദൈവാത്മാവിനാൽ ഉണ്ടാവുകയും ആ ദൈവാത്മാവിൻ്റെ വെളിച്ചത്തിൽ ദൈവാത്മാവ് നൽകിയ ജ്ഞാനത്താൽ മറ്റുള്ളവരെ വിധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ തെറ്റായ വിധിക്ക് പകരം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആത്മാക്കളെ വിധിക്കാൻ സാധിക്കുകയുള്ളൂ. പുരോഹിതനെയാണ് ദൈവം ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമായി പത്രോസിനോട് പറയുന്നുണ്ട് നീയാണ് വിധിക്കേണ്ടവൻ എന്ന്. കൃത്യമായി പത്രോസിനെ ചുമതലപ്പെടുത്തുകയും സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിന് നൽകുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണാം. ഈ
താക്കോൽ ഉപയോഗിക്കാൻ കടപ്പെട്ടവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യതയാണ് നമ്മളിവിടെ ഈശോയുടെ ഈ ഉപമയിൽ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഈ സംഭവത്തിൽ കാണുന്നത്. ഇവരെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഊ കർത്താവേ എന്നതിന് പകരം എന്റെ ദൈവമേ നിനക്കാണല്ലോ അറിയാവുന്നത് എന്നും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇവരെക്കാൾ അധികമാണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല, നിനക്കാണ് അറിയാവുന്ന മനോഭാവത്തോടു കൂടി ഓരോ ആത്മാവും ഇത് ഇനി അൽമായനാണെങ്കിലും ഇനി പുരോഹിതനാണെങ്കിലും നമ്മളെ വ്യക്തിപരമായി ചുമതലപ്പെട്ട ഏതൊരാത്മാവും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ ഏതൊരാത്മാവും ആത്മീയമായ ഒരു ആഗ്രഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നിർദ്ദേശത്തിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ദൈവമേ ഈ ആത്മാവ് നിൻ്റെയാണ്, എൻ്റെയല്ല, എന്നിലൂടെ ഈ ആത്മാവിന് നീ നൽകാൻ ആഗ്രഹിക്കുന്ന എന്താണോ അത് നൽകണമേ എന്ന യഥാർത്ഥമായ ഒരു എളിമയിൽ ബോധ്യത്തിൽ ദൈവത്തിലേക്ക് കണ്ണും തുറന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മാവുമായി ആത്മാവിന് നൽകേണ്ട നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ കടമകൾ നമ്മൾ നിറവേറ്റുമ്പോൾ മാത്രമേ അത് ദൈവികമായി തീരുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു മനോഭാവത്തോടെ എന്നെ ചുമതലപ്പെടുത്തിയ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് തെറ്റുപറ്റാതിരിക്കാൻ ദൈവം നമ്മളെ സംരക്ഷിക്കും. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായ രീതിയിലേക്ക് വരും. അവിടെ നമ്മുടെ അഹങ്കാരം പ്രവർത്തിക്കാതിരുന്നാൽ മതി. നമ്മളുടെ അറിവ് നമ്മൾ സമ്പാദിച്ചതെല്ലാം ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുന്നിൽ ഒന്നുമല്ല എന്ന യഥാർത്ഥമായ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കറക്റ്റായ രീതിയിൽ തീരുമാനമെടുക്കാൻ ദൈവം നമുക്ക് കൃപ തരും. എല്ലാ സഭയുടെ അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയുക, പുരോഹിതരെയാണ് അല്ലെങ്കിൽ സഭയിലെ ഇന്ന് പുരോഹിതരിൽ നിന്ന് അച്ഛന്മാരെയാണ് ആ അച്ഛന്മാരുടെ മുകളിൽ നമ്മുടെ എല്ലാ അപ്പസ്തോലന്മാരെ നിയോഗിച്ചിരിക്കുന്നത് മെത്രാന്മാരെയാണ്. അവരാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ ഫൈനൽ വേർഡ്. അവരുടെ തീരുമാനങ്ങൾ തെറ്റുപറ്റിയാലും പോലും അവരുടെ തീരുമാനമാണ് നമ്മൾ അനുസരിക്കേണ്ടത്. ഇനി അവരുടെ തീരുമാനങ്ങൾ തെറ്റുപറ്റിയാൽ അല്ലെങ്കിൽ മാനുഷികമായി തെറ്റായ രീതിയിൽ എൻ്റെ ആധ്യാത്മിക വളർച്ചയെ ഒരു വൈദികൻ എൻ്റെ ഇടവികാരി അല്ലെങ്കിൽ എൻ്റെ മെത്ര തടയുന്നു എന്ന് തോന്നിയാൽ ഞാൻ എങ്ങനെയാണ് അതിനെ നേരിടുന്നത് എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്, സഭയുടെ കാനാൻ ലോയിലും സഭയുടെ പ്രബോധനങ്ങളിലുമൊക്കെ എങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് തുടർന്നുള്ള ആഴ്ചകളിലൊക്കെ നമ്മൾ ധ്യാനിക്കും. ഈ ശുശ്രൂഷയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളോടും ഇത് മുടങ്ങാതെ മുഴുവനായും കാണുക. ഇതിലേതെങ്കിലും ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, വികലമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്, വലിയ അപകടമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുസഭയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ മുഴുവനായും നിങ്ങൾ സമയമെടുത്തിരുന്ന് കാണണം. കാരണം ഇത് സമഗ്രമായി മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ക്രമീകരണമായ പൗരോഹിത്യത്തിൻ്റെ വില, പൗരോഹിത്യത്തിലുള്ള ഓരോ ആത്മാവിനും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളരാനുള്ള കൃപ എങ്ങനെയാണ് ലഭിക്കുന്നത്. പൗരോഹിത്യത്തിൽ സഭയെ നയിക്കാൻ ചുമതലപ്പെട്ട വൈദികരും മെത്രാന്മാരും ഒക്കെ നമ്മളെ തെറ്റായ രീതിയിൽ നയിക്കുമ്പോൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം, എങ്ങനെയാണ് ദൈവത്തോട് ചേർന്ന് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് അവരെ അനുസരിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ സത്യത്തിൻ്റെ വഴിയെ സഞ്ചരിക്കും എന്നൊക്കെ നമ്മൾ ഈ ശുശ്രൂഷയിൽ ധ്യാനിക്കും. അതിനെക്കുറിച്ച് തുടർന്നുള്ള ആഴ്ചകളും നമുക്ക് ധ്യാനിക്കാം. നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ ഈ ആഴ്ച വായിച്ച രണ്ട് വചനങ്ങളാണ്, ഒന്ന് പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ച്, രണ്ട് പത്രോസിനെ ദൈവം ചുമതലപ്പെടുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പല വചനങ്ങളും ബൈബിളിൽ നിന്ന് പല ഭാഗത്തുമുണ്ട്. ഇതെല്ലാം നിങ്ങൾ കണ്ടെത്തി ധ്യാനിക്കുക. അടുത്ത ആഴ്ചയും നമ്മൾ പുതിയ നിയമത്തിലെ വചനഭാഗങ്ങൾ തന്നെയാണ് ധ്യാനിക്കുന്നത്. കാരുണ്യവാന സ്നേഹനിധിയുമായ ഈശോയെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനത്തെക്കുറിച്ച് ആഴമേറിയ ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഈശോയെ, ഈ ശുശ്രൂഷയിൽ പങ്കുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ഈ ശുശ്രൂഷയിൽ ആയിരിക്കുവാനുള്ള കൃപ തരണമേ. തുടർന്നുള്ള ആഴ്ചകളിലും വചനം ശ്രമിക്കുവാനും വചനത്തെ ധ്യാനിക്കാനുമുള്ള വലിയ അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിൻ്റെ വചനം പങ്കുവെക്കപ്പെടുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങ് നൽകുന്നു ഉണ്ടല്ലോ. കർത്താവേ, രോഗാവസ്ഥയിൽ വേദനിക്കുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും അങ്ങ് കൃപ വർഷിക്കണമേ, അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിൽ വേദന അനുഭവിക്കുന്ന വ്യക്തികൾക്ക് ആ മേഖലയിൽ അങ്ങ് അനുഗ്രഹം നൽകണമേ. സാമ്പത്തിക മേഖലകൾ ക്രമീകരിച്ച് സമാധാനത്തോടുകൂടി ദൈവീക ജ്ഞാനത്തിൽ വളരുവാനുള്ള വലിയ കൃപ ആ വ്യക്തികൾക്ക് നൽകണമേ. അറിയുന്ന ജ്ഞാനം ജീവിക്കുവാനുള്ള വലിയ കൃപ ആ വ്യക്തികൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വേണ്ടി ഞങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജ്യമാണമേ, അങ്ങ് രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്രോതിലെ പോലെ മൂലമാണമേ. അന്നതിന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റ് ഞങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. അതിലെ പോലെ എപ്പോഴും എപ്പോഴും നീക്കുവാമൻ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സംരക്ഷിക്കണം. വിശുദ്ധ മിഖായേൽ, ഗബ്രിയൽ, റാഫേൽ മലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഒപ്പം ആയിരിക്കണം. പരിശുദ്ധ അമ്മയെ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും, ഞങ്ങളുടെ ആത്മാവിൽ ബന്ധമുള്ള എല്ലാവരെയും, തിരുസഭയെയും സമർപ്പിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ്.